ഒരിക്കൽ മഹാത്മാഗാന്ധി തെക്കേ ആഫ്രിക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വളരെ വെറുത്തിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ അടുത്തെത്തി ഒരു പ്രകോപനവുമില്ലാതെ തൻ്റെ തോളിൽ കടിച്ച് മുറിവേൽപ്പിച്ചു. ഗാന്ധിജിക്ക് വളരെയധികം വേദന അനുഭവപ്പെടുകയും ആ മുറിവിൽ നിന്ന് രക്തം ധാരധാരിയായി ഒഴുകുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന സി എഫ് ആൻഡ്രൂസ് എന്ന തൻ്റെ ഒരു സ്നേഹിതൻ ഗാന്ധിജിയോട് ചോദിച്ചു, താങ്കളെന്താ അയാൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കാത്തത്? അതിന് മറുപടിയായി ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനും അവനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ ചൊരിയപ്പെട്ട ഈ രക്തം. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ്. ലോകമാകമാനം ശാപത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്ന കുരിശിനെ ഒരനുഗ്രഹമാക്കി മാറ്റിയത് അതിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ്. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശു അപമാനങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തത്. തൻ്റെ ക്രൂശുമരണത്തിലൂടെ അനേകർ തേജസ്സിലേക്ക് നയിക്കപ്പെടും എന്നതോർത്തപ്പോൾ യേശുവിന് ക്രൂശിലെ കഷ്ടങ്ങളെല്ലാം സന്തോഷമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ക്രൂശുമരണം താൻ മനസ്സോടെ സ്വീകരിച്ചതാണ്. സ്നേഹിച്ച മനുഷ്യൻ സാത്താനുമായി പ്രണയത്തിലായപ്പോൾ ആ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ തകർന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരികയാണ് യേശു വാസ്തവത്തിൽ ചെയ്തത്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു സ്വയം തകർക്കപ്പെട്ടു, വിരൂപനാക്കപ്പെട്ടു, ദാരിദ്ര്യാവസ്ഥയിലായി. ഇതാണ് യഥാർത്ഥ സ്നേഹം. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സ്നേഹത്തിന് ഉദാഹരണമാണ് കാൽവറിയിൽ നാം കാണുന്നത്. നമ്മെ സ്നേഹിച്ചപ്പോൾ തനിക്ക് ലഭിച്ചത് ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. പീഡനവും കഷ്ടതയും ഒക്കെ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും സ്നേഹത്തിന് ഒരു കുറവും ക്രിസ്തു വരുത്തിയില്ല. യേശുവിനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത് ഇരുമ്പാണികളല്ല, സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പാശമാണ്. മനുഷ്യനോടുള്ള അവിടുത്തെ മഹാസ്നേഹം, ആ ക്രൂശിലെ സ്നേഹം കാപട്യം ലേശം പോലും ഇല്ലാത്ത സ്നേഹമാണ്, ക്ഷമിക്കുന്ന സ്നേഹമാണ്, ചേർത്തു നിർത്തുന്ന സ്നേഹമാണ്, പരിധിയില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ മാത്രമാണ്. ദൈവവും മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടിയെ സ്വാധീകരിക്കുന്നതിനായി മൃഗയാഗങ്ങളുടെ രക്തം ജനത്തിന്മേൽ തളിക്കുക പഴയ നിയമത്തിലെ ഒരു പതിവായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ അതുപോലെയുള്ള മൃഗയാഗങ്ങൾ ധാരാളം നാം കാണുന്നുണ്ട്. എന്നാൽ യേശു കാൽവറിയിൽ ചൊരിഞ്ഞത് പാപമോചനത്തിനായുള്ള പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. ഇനി പാപമോചനത്തിനായി മറ്റൊരു ബലി ആവശ്യമില്ല. ആടിൻ്റെയും കാളകളുടെയും രക്തം തളിക്കുമ്പോൾ മലിനമായ മനുഷ്യന് ജഡീക ശുദ്ധി വരുന്നു എന്ന് മതം പഠിപ്പിക്കുമ്പോൾ, കാൽവറിയിൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022159 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0799960013.